വചനവയൽ ക്യൂസിലേക്ക് സ്വാഗതം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്യൂസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. ഇന്ന് നാം പഠിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 19 ഒന്നാമത്തെ ചോദ്യം, ക്രിസ്തുമാർഗത്തെ ദുഷിച്ചു പറഞ്ഞത് ആര്? ഉത്തരം, ഓപ്ഷൻ എ, ദുർവാശിക്കാർ. രണ്ടാമത്തെ ചോദ്യം, ആരുടെ കരങ്ങൾ വഴിയാണ് ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്? ഉത്തരം, ഓപ്ഷൻ എ, പൗലോസ്. മൂന്നാമത്തെ ചോദ്യം, തിമോത്തയോസിനെയും എറാസ്തൂസിനെയും പൗലോസ് എവിടെയാണ് അയച്ചത്? ഉത്തരം, ഓപ്ഷൻ എ, മക്കദോനിയ. ഇനി നാലാമത്തെ ചോദ്യം, എഫേസോസിലെ വെള്ളിപ്പണിക്കാരൻ്റെ പേര് എന്ത്? ഉത്തരം, ഓപ്ഷൻ എ, ദമേത്രിയോസ്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, പൗലോസ് എഫേസോസിലെ ശിഷ്യന്മാരുടെ മേൽ കൈകൾ വച്ചപ്പോൾ ആരാണ് അവരുടെ മേൽ വന്നത്? ഉത്തരം, ഓപ്ഷൻ എ, പരിശുദ്ധാത്മാവ്. ആറാമത്തെ ചോദ്യം, യോഹന്നാൻ ഏത് സ്നാനമാണ് നൽകിയത്? ഉത്തരം, ഓപ്ഷൻ എ, അനുതാപത്തിൻ്റെ. അടുത്തത് ഏഴാമത്തെ ചോദ്യം, എഫേസോസിലെ പൗലോസിൻ്റെ ശിഷ്യന്മാർ എത്ര പേർ ഉണ്ടായിരുന്നു? ഉത്തരം, ഓപ്ഷൻ എ, 12. എട്ടാമത്തെ ചോദ്യം, പൗലോസ് എന്തിനെക്കുറിച്ചാണ് ധൈര്യപൂർവം പ്രസംഗിച്ചത്? ഉത്തരം, ഓപ്ഷൻ എ, ദൈവരാജ്യം. ഇനി ഒമ്പതാമത്തെ ചോദ്യം, എത്ര മാസം പൗലോസ് സിനഗോഗിൽ പ്രസംഗിച്ചത്? ഉത്തരം, ഓപ്ഷൻ എ, 3 മാസം. പത്താമത്തെ ചോദ്യം, ടിറാനോസിൻ്റെ പ്രസംഗശാലയിൽ പൗലോസ് വിവാദത്തിലേർപ്പെട്ടത് എത്ര വർഷം? ഉത്തരം, ഓപ്ഷൻ എ, 2 വർഷം. വചനവയൽ ആപ്പിലെ ഇ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു. എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ്. നന്ദി.